മെസ്സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി. ഇത്രയുള്ള സഹോദരങ്ങൾ ഇന്നലെ പ്രയർ ഡേയ്സിന്റെ ഇടയ്ക്ക് പല രൂപത്തിലെ കളത്തൂർ എന്ന് പറയുന്ന പള്ളിയിൽ ഒരു സായാഹ്ന കൺവെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപയും നന്നായി നടന്നു കേട്ടോ. സാധാരണ പ്രയർ ഡേയ്സിന്റെ ഇടയ്ക്ക് ഞാൻ വരാറുള്ളതല്ല, അത് നേരത്തെ ഒന്ന് അത് വെച്ചെല്ലാം സംഭവിച്ചിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിന് സാക്ഷ്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, അവധിക്കാലത്തെ നിങ്ങൾ കുറവിലങ്ങാടൊക്കെ വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം വായിക്കാം. എന്നാലും ശ്രദ്ധിക്കണം, വണ്ടിയുടെ വഴി സൈഡ് ആയതുകൊണ്ടേ ശ്രദ്ധിച്ചാലേ കേൾക്കുള്ളൂ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛ, ഏറെ സന്തോഷത്തോടെ പറയട്ടെ, 2019 മുതൽ ഞാനും അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് അല്ലേ. ഇന്നലെ കളത്തൂര് ഇടക്ക് ചെന്നപ്പോഴും ആൾക്കാർ ചെവി പറഞ്ഞു. അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അച്ഛൻ്റെ ഈ ടോക്കുകൾ അനേകരെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന നേർച്ചാല ദൈവം അച്ഛൻ ഉപയോഗിക്കട്ടെന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ. എൻ്റെ മകന് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുവേദനയും അസ്വസ്ഥയാണ്. കുട്ടി എന്ത് ഭക്ഷണം കഴിച്ചാലും ഇതാണ് അസ്വസ്ഥ. നാളുകളായിട്ട് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്ന സമയത്ത് അവന് വേണ്ടി പ്രത്യേകം കൊണ്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. സുഖപ്പെടുത്താൻ ഉറപ്പാണ് സാക്ഷ്യപ്പെടുത്തുക നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ വ്യത്യാസം കണ്ടു തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 മാസമായി യാതൊരു കുഴപ്പമില്ല, എല്ലാ വർഷവും കഴിക്കാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയും കടത്താൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 10-ം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കൊച്ചിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പക്ഷേ അതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇസ്രായേലിൽ പോകാൻ വളരെ തടസ്സങ്ങളായിരുന്നു. അപ്പോഴും അച്ഛൻ്റെ ടോക്കൾ കേട്ട് പ്രാർത്ഥിച്ചു. യാതൊരു തടസ്സവും കൂടാതെ ഇസ്രായേലിലെത്തി. അങ്ങനെ അനുദിന ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന ഒരു സാധനത്തല്ലേ, അനുദിന ജീവിതങ്ങളിൽ ഇടപെടുന്നവരാണ് നമ്മുടെ ദൈവം. നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, ദൈവത്തെ ശക്തമായി ആശ്രയിക്കുക, വിശ്വസിക്കുക, പ്രത്യാശ അല്ലേ ശരണം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി ദൈവത്തിൻ്റെ ഒരു കൃപയിലെല്ലാം നടക്കും. പ്രൈസ് ദി ലോർഡ്. പറയുമ്പോൾ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഭിന്നതകളെ എങ്ങനെ നല്ലതാക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് എവിടെയാണെങ്കിലും കുറച്ച് അല്ലേ, സഭയിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും അല്ല സമൂഹത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ചെറിയ ചെറിയ ഭിന്നതകളൊക്കെ വരാം, അല്ലെ, വരാതിരിക്കട്ടെ. അങ്ങനെ 1 കൊരിന്ത്യർ 11:19 കർത്താവിൻ്റെ ആത്മാ പൗലോസിലേക്കാണ് വെളിപ്പെടുന്നത്. അപ്പോൾ സഭയിൽ ചില ആൾക്കാർ നേരത്തെ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഭിന്നതകളും പ്രശ്നം നടക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പൗലോസിലേ പറയാം. ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാകത്ത നല്ലതൊന്നല്ല. എന്നിട്ട് പൗലോസിലേക്ക് ഒരു കാര്യം പറഞ്ഞറിയാം, നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയുവാൻ ഭിന്നതകൾ ഉണ്ടാകേണ്ടതും ഒരാവശ്യമാണെന്ന് പൗലോസിലേ പറയാം. നമ്മൾ ആ CCC പറയുന്ന കാര്യം ഓർക്കണം. തിന്മ ഒരിക്കലും നന്മയാകുന്നില്ല. ആ ഭിന്നത ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റിയ. അങ്ങനെ നമ്മൾ തിന്മയെ നമ്മൾ നല്ലതാക്കാൻ നോക്കരുത്. തിന്മ എപ്പോഴും തിന്മ തന്നെയാണെന്ന് CCC പഠിപ്പിക്കുന്നു. അതേസമയം തിന്മകൾ സംഭവിക്കുന്നതിൽ നന്മയുണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും. അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഈ നന്മയുണ്ടായത് ഞാനങ്ങനെ തിന്മ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ പറയാനും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊരു വലിയൊരു വിഷയമാണ്. എനിവേ, ഇപ്പം നമ്മൾ അത്രയും ഡീറ്റെയിൽ വന്ന് പഠിച്ചുകാരി ഓർക്കാം. നമ്മുടെ ചില ഭിന്നതകളൊക്കെ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം അവരെ വിധിക്കാൻ പോകരുത്, ആ ഇവൻ യോഗ്യനല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ഭിന്നത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, ആ വചനം വെച്ച് നമ്മളെ ആത്മശോധന ചെയ്യണം. നമ്മൾ യോഗ്യതയെ, നമ്മൾക്ക് കർത്താവിൻ്റെ സന്നിധി യോഗ്യതയുടെ കാര്യത്തിൽ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്ത് ചെയ്യണം സഹോദരങ്ങളെ, നിങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ യോഗ്യരെ തിരിച്ചറിയുമ്പോൾ എനിക്കങ്ങനെ പലരോടും ചിലപ്പോൾ കുടുംബത്തിൽ ആരോടെങ്കിലും ഭിന്നത തോന്നുന്നു, സഹോദരങ്ങൾ ഭിന്നത തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വൈദികരോട് ഭിന്നത, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അങ്ങനെ അല്ലെങ്കിൽ സമർപ്പിതരോ അല്ലെങ്കിൽ ഓഫീസിലോ ഭിന്നത തോന്നുമ്പോൾ ഞാൻ അതിൻ്റെ ലെവലിൽ കുറച്ച് അത്രയും അങ്ങനെയല്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈശോ പീലാത്തോസിന് മുൻപിൽ, യഹൂദന് മുമ്പിൽ, പീഡാസകന് ഇപ്പോൾ കുരിശുമരണത്തിനോ അനുബന്ധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ചിന്തിച്ചു നോക്കിയേ അല്ലേ, ദൈവഹിതം പൂർത്തിയാകട്ടെ, ഉന്നതത്തിന് അധികാരം തന്നില്ലായിരുന്നു, നടക്കുകയില്ലായിരുന്നു. ഈശോയ്ക്ക് ഭിന്നതയല്ലല്ലോ വരുന്നത്, ഈശോയ്ക്ക് ക്ഷമയല്ലേ വരുന്നത്, ഈശോയ്ക്ക് സഹിഷ്ണുതയല്ലേ വരുന്നത്, ഈശോയ്ക്ക് ശാന്തതയല്ലേ വരുന്നത്. നിങ്ങൾ യോഗ്യരെ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മളിനുള്ളിൽ ആ ദൈവത്തിന് ചേർന്ന യോഗ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ ഇതൊരു കാരണമാണ്. പ്രലോഭനത്തെയൊക്കെ നമ്മൾ ഒരു ഓരോരോ പരീക്ഷ ഇങ്ങനെ കൃപയാക്കി മാറ്റിക്കളയും. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രത്യേകം നമുക്ക് സ്തുതിക്കാം. ഈശോയെ കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ വലിയ ദൈവ കൃപകൊണ്ടെന്ന് അറിയട്ടെ. ഈ ദിവസങ്ങളെ കർത്താവെ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം സമർപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ അവസാന പരീക്ഷകളെല്ലാം വലിയ കൃപയായി മാറട്ടെ. ദൈവമേ ഒപ്പം തന്നെ കർത്താവെ ഈ ഒരു വചനം ജീവിക്കാൻ നിങ്ങൾ കൃപ നൽകട്ടെ. കർത്താവെ തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യ ചിഹ്നമെന്നുമാകട്ടെ. ഇന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള, വയറിന് അസ്വസ്ഥതയ്ക്കുള്ള ഓരോ അസിഡിറ്റി, അസുരൻസർ, രോഗപീഠങ്ങളെല്ലാം യേശു നാമത്തിൽ ശാസിക്കുന്ന ബന്ധി വിട്ടുപോട്ടെ. അത്ഭുതകരമായ ഈശോയുടെ നാമത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി
വ്യാപരിച്ച് ലൂക്ക 6:19 പ്രകാരം ആശ്രമത്തിക്കുന്നതാണ്. ലൂക്ക 9:1 രോഗത്തെ ശാസിക്കുന്നതാണ്. പക്ഷേ കുഞ്ഞുങ്ങളിലുള്ള ഇങ്ങനത്തെ ദുർപ്പേടകൾ ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ കർത്താവേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.